വാൾട്രീമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ കുറേ മച്ചന്മാർ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഞാൻ കമൻ്റ് ഇട്ടായിരുന്നു, ബ്രോ പ്ലീസ് ബ്രോ ഫുൾ ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യ് ഫുൾ ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു ഫുൾ ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്തുകൂടാണ്. അപ്പോൾ ഞാനൊരു സോളോ സ്ക്വാഡ് കളിക്കുന്ന ഒരു ഗെയിം പ്ലേ ആണ് ഈ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമിനായിട്ട് കളിക്കുകയാണെങ്കിൽ എന്താ പറയുക, ഇൻറ്റേണൽ ഓഡിയോയും പിന്നെ അതേപോലെ നമ്മുടെ എൻ്റെ സൗണ്ടും, അതായത് മൈക്കിൽ നിന്ന് വരുന്ന ആ ഒരു സൗണ്ടും കൂടെ കിട്ടില്ല. കാരണം ആൻഡ്രോയിഡിൻ്റെ ഇഷ്യൂ ആണ്, അത് നമ്മുടെ ഐഫോണിൽ മാത്രമേ കിട്ടുമെന്ന് തോന്നുന്നു. ഇനി വല്ല സൊല്യൂഷൻ ഉണ്ടോയെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ആദ്യമായിട്ടുള്ളൊരു ഫുൾ ഗെയിം പ്ലേ ആണ്, അത് വോയിസ് ഓവർ ചെയ്തിട്ട്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ജസ്റ്റ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക, ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗെയിം പ്ലേ കണ്ട് എൻജോയ് ചെയ്യുക. എല്ലാ കളിയിലും പോച്ചിങ്കി ജോർജ് പോൾ നോവ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി ഇറങ്ങി മടുത്തു. അപ്പോൾ ഞാൻ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മിൽട്ടയിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ബാക്കൊക്കെ നോക്കുമ്പോൾ രണ്ട് സ്കൂഡ് ഇൻ്റെ പൊന്നു, ഞാൻ ആകെ പെട്ടു എന്ന് വിചാരിച്ചു. കാരണം ഞാൻ സോളോ അല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ലൂട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് അവർ പുഷ് ചെയ്യാൻ പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ ലൂട്ടൊക്കെ സെറ്റായി നിൽക്കുമ്പോഴാണ് നമ്മുടെ അടുത്തൊരു ബോട്ട് മാമൻ്റെ ഫൂട്ട് കേൾക്കുന്നത്. അപ്പോൾ നൈസായിട്ട് ആ ബോട്ട് മാമനെ അടിച്ചു. കാരണം ബോട്ടിൻ്റെ കില്ല് കൺഫേം ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ബോട്ടിനെ പോയിട്ട് ഫസ്റ്റ് തന്നെ പോയി കില്ല് ചെയ്തു. ഞാൻ കുറച്ച് ഗണ്ണും കിട്ടും എന്നുള്ള രീതിക്ക്. അപ്പോൾ ലൂട്ട് ചെയ്ത് നോക്കുമ്പോഴല്ലേ എം ഫോർ എൻ്റെ മോനെ, ബോട്ട് നമ്മുടെ മുത്താണ്, മുത്ത് എന്ന മുത്ത്. അപ്പോൾ തൊട്ടടുത്ത് ഭയങ്കര അടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവനെന്നുള്ള രീതിയിൽ ഞാൻ അവനെ മയ്യത്തെടുക്കുന്നുള്ള രീതിയിലാണ് പോയി. അങ്ങനെ പോയി നോക്കിയപ്പോൾ ഉണ്ട് അവിടെ നൈസായിട്ട് ലൂട്ടുന്ന ലൂട്ട് മാമൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് അടിച്ചപ്പോൾ അവൻ മുകളിൽ കയറി. അപ്പോൾ ഞാൻ എന്താ ഗണ്ണൊന്ന് റിലോഡ് ചെയ്ത് നിൽക്കുമ്പോൾ അവൻ്റെ ടീമേറ്റ് വരുന്നത്. അപ്പോൾ നൈസായിട്ട് അവൻ അടിച്ചിട്ടോ ഒന്നും നോക്കിയില്ല. പാവം, ഞാൻ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ട് ഞാൻ ഇവൻ്റെ നേരെ മുകളിൽ പോയി അടിച്ചു. അവനെ നൈസായിട്ട് അടിച്ചിട്ടു. എന്നിട്ട് അവനെ നെക്കി പിടിച്ചു. നെക്കി പിടി നിൽക്കുമ്പോഴേ അത് പിന്നെ അതിൻ്റെ ഒരു ഇതാണല്ലോ. എന്നിട്ട് അവൻ്റെ ലൂട്ടൊക്കെ ലൂട്ടി കഴിഞ്ഞപ്പോൾ അവൻ്റെ ടീമേജ് ഉണ്ടായാലും അടിയിലെ നേരത്തെ അടിച്ചിട്ട് അവനും നെക്കി പിടിച്ചു. ഒന്നും നോക്കിയില്ല. ഈ സോളോ സ്കോഡ് കളിക്കാൻ നേരത്ത് നമുക്ക് നെക്കി പിടിക്കാൻ കഴിയുന്നുള്ളവരെ ഈ നൈസായിട്ട് നെക്കി പിടിക്കുക. ഓപ്പണിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നെക്കി പിടിക്കാൻ വേണ്ടി നിൽക്കരുത്, വേറെ എവിടെയെങ്കിലും കടി കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ 100% സേഫാണ്, അല്ലെങ്കിൽ നെക്കി പിടിച്ചു. ഒന്നും നോക്കിയില്ല. ഈ വീടിൻ്റെ മുകളിൽ ഏതോ ഒരു ക്യാമറമാമൻ ഒളിച്ച് നിൽക്കുന്നുണ്ട്. മുകളിൽ ടി പി ഇപ്പോഴത്തെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഡയറക്റ്റായിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാണ്. കാരണം അവനക്ക് നൈസായിട്ട് തന്നെ അടിച്ചിട്ട, കാരണം അവനക്കാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. അവനാണ് ഇറങ്ങി വരുന്നില്ല ഗുരുത്തം കട്ടവൻ. അപ്പോൾ എനിക്ക് അവിടെ പുഷ് ചെയ്യാതെ വേറൊരു വഴിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവൻ്റെ വിഷയം മറക്കാനും വേണ്ടിയിട്ട് ഒരു സ്മോക്ക് ഇട്ടാണ്ട് അവൻ്റെ ആ വിഷയം ജസ്റ്റ് ആയിട്ട് ഒന്ന് മറച്ചു. എന്നാൽ അവനക്ക് എന്നെ കാണുമല്ലോ ഞാൻ കയറി വരുന്നത്. അപ്പോൾ ഞാൻ നൈസായിട്ട് കയറി ചെന്നപ്പോൾ ഉണ്ട് ഒരു ക്യാമ്പ്, അവനവിടെ ക്യാമ്പ് ചെയ്ത് നിൽക്കണം. അങ്ങനെ അവനെ നൈസായിട്ട് അടിച്ചിട്ടുണ്ട്. സ്മോക്ക് ഇട്ടുകൊണ്ട് അവൻ്റെ വിഷയം നന്നായിട്ടൊന്ന് മങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ 1 HP എൻ്റെ അടുത്ത് ഹെൽത്ത് അടിക്കാൻ ഫസ്റ്റ് എയ്ഡ് ഒന്നുമില്ല, ആകെയുള്ളത് ബാൻഡേജസ് മാത്രമാണ്. അപ്പോൾ ബാൻഡേജ് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിലാണ് വേറൊരു എനിമി വന്നിട്ട് ഈ വീടിൻ്റെ മുകളിൽ നേരത്തെ ക്യാമ്പ് ചെയ്ത് നിന്ന് അതേപോലെ ഒന്ന് ക്യാമ്പ് ചെയ്ത് നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അവനങ്ങനെ അതിബുദ്ധി കാട്ടിയിട്ട് അടിയിലോട്ട് ചാടി വന്നാൽ ഞാൻ തീർന്നു. കാരണം ഞാൻ 1 HP ആണ്, ഒന്ന് തൊട്ടാൽ മതി വീയാൻ. അതുകൊണ്ട് ഞാൻ അങ്ങാതെ ഹോൾഡ് ചെയ്ത് ബാൻഡേജൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ക്യാമ്പർ മാമന് മുകളിൽ ക്യാമ്പ് ചെയ്ത് നിൽക്കുക എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ അവൻ ഞാൻ വരുന്ന നോക്കി നിൽക്കുക മണ്ടൻ. അപ്പോൾ അവനെ നൈസായിട്ട് വെട്ടിയിട്ടു. ഒന്നും നോക്കിയില്ല, അത്രേ ഉള്ളൂ അതൊക്കെ. അയ്യോ, നമ്മൾ 3 ക്യാമ്പർ മാമന്മാരുടെ പെട്ടിലാണ് ഈ കാണുന്നത്. ഇനി ഒരിക്കലും ഇതേപോലെ ക്യാമ്പ് ചെയ്ത് കേട്ടോ, ഇതേപോലെ ക്യാമ്പ് ചെയ്താൽ പിന്നെ ഇതായിരിക്കും നിങ്ങളുടെ അവസ്ഥ. കേട്ടോടാ മോനുസേ. അയ്യോ, ഇത് അവിടുന്ന് അടി അടിപൊളി ഒരു സ്ഥലത്ത് മര്യാദയ്ക്ക് നിൽക്കാൻ സമ്മതിക്കില്ല അല്ലേ. ആ ചങ്ങായിമാരെന്നെ വിളിച്ചു വരുത്തിയതാണ്. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവർ, അത് ഏതെങ്കിലും ഒന്നും ഇവിടെ സംഭവിക്കും. ആ ചങ്ങായിമാർ ഇവിടെ എവിടേക്കുണ്ട്? ആഹാ, ഇവിടുത്തെ എന്താ അവിടെ? എടാ വാടാ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ, അവിടെ വിളിച്ചു നിൽക്കാതെ. ഞാൻ ഇവിടുന്ന് ഈ ബ്രോക്ക് വാണിൻ്റെ അപ്പുറത്തേക്ക് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പെട്ടിയാവുന്ന ഉറപ്പാണ്. കാരണം അവനക്കാണ് അഡ്വാൻറ്റേജ് കൂടുതൽ. അപ്പോൾ നമ്മൾ മാക്സിമം അവനെ ഇങ്ങോട്ട് ചാടിക്കാൻ നോക്കണം. എടാ വിളിച്ച് കളിയുമ്പോൾ ധൈര്യം ഉണ്ട്, ഇങ്ങോട്ട് വാടാതെ എൻ്റെ ഇൻ്റെ പോലെ ഇത്ര പെട്ടെന്ന് വരുന്നേ വിചാരിച്ചില്ല. ഓഹ്, 1 HP. എടാ ഓർഡർ എൻ്റെ ടീമേറ്റ്, അതിൻ്റെ ടീമേറ്റായിട്ട് വിളിച്ചു കൊണ്ടുവരാ. എന്താ ചാവാത്ത്, ആ ചത്തു. ആ ടീമേറ്റ് ഉണ്ടല്ലേ. ഞാൻ ഡയറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ സീനാണ്. കാരണം ഞാൻ 1 HP ആണ്, അപ്പോൾ ചാവും, തൊട്ട കഴിഞ്ഞാൽ ചാവും. അതുകൊണ്ട് ഞാൻ ആദ്യം ഹെൽത്ത് തെറ്റാക്കട്ടെ, എന്നിട്ട് അതിന് ശേഷം അവനെ അടിക്കാൻ പോവാം. അപ്പോൾ ഞാൻ ഹെൽത്ത് അടിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ ഓ ഇങ്ങോട്ട് പുഷ് ആക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്ക് ഇറങ്ങിയിട്ട് ഒരു നല്ല പൊസിഷനിൽ ഹോൾഡ് ചെയ്തിട്ട് ഹെൽത്ത് സെറ്റാക്കി. പടച്ചോനെ, അവൻ്റെ ടീമേറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയെന്ന് തോന്നുന്നു. ഫോട്ടോ ഒക്കെ കേൾക്കുന്നത് അവൻ്റെ M249 ആണ്. അയ്യേ, അത്ര ഉള്ളതൊക്കെ. ലാസ്റ്റ് എനിമി ഒരാളും കൂടി ഉണ്ട്. എവിടെ എൻ്റെ ടീമേറ്റ്? അവനോട് കൂടി വരാൻ പറ ആ പുള്ളിക്ക് എൻ്റെ പൊസിഷൻ മനസ്സിലായിട്ടുണ്ട്. ഇങ്ങോട്ട് നേടെ കിടന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പുള്ളി എവിടെ നിന്ന് നോക്കട്ടെ. ആ പുള്ളി അതിൻ്റെ കോർണറിലുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, ഇവിടെ നിന്ന് മാറണം. കാരണം പുള്ളിക്കിൻ്റെ പൊസിഷൻ മനസ്സിലായി.
അപ്പോൾ ഞാൻ നൈസായിട്ട് ബാക്ക് ഇറങ്ങി ഇങ്ങനെ പുള്ളി ഒരിക്കലും വരൂലെന്ന് പ്രതീക്ഷിക്കുന്ന ആ സ്ഥലത്തൂടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, അഥവാ പുള്ളിനെ കിട്ടിയാലോ. അപ്പോൾ നോക്കുമ്പോൾ ആ പുള്ളി അവിടെ ഇങ്ങനെ ക്രൗച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നൈസായിട്ട് ആ പുള്ളിനെ ഒറ്റ അടിക്കണ്ട് അടിച്ചിട്ട്, പാവം പാവം പയ്യൻ. എന്തൊക്കെയായിരുന്നു രണ്ട് സ്കോഡ് ഓലക്കേട മൂഡ്, ഇപ്പം എല്ലാം പോയില്ലേ. ഖുദാഹവ. അവനൊരിക്കലും വിചാരിച്ചില്ലല്ലോ ഞാൻ ഇതിൽ കൂടെ ഫ്ലാഗ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ നിന്ന പൊസിഷനിലോട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ട് മണ്ടൻ. ഞാൻ പിന്നെ ഇവിടുന്ന് പോയിട്ടോ, കാരണം വിൽട്ടയിൽ ആകെ രണ്ട് ടീം ഇറങ്ങിച്ചിട്ടുള്ളൂ, രണ്ട് ടീമും വൈപ്പായി. അവൻ്റെ ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് ഊരി പോന്നു. അവിടെ നിന്ന് പോരുന്ന വൈക്കേണ്ട ഒരു ബോട്ട് എന്നെ ഇങ്ങനെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ആ ബോട്ടിനെ ഒന്ന് കണ്ട് ഒരു ഹായൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോയി. പോകാൻ നേരത്തെ എവിടെന്നറിയില്ല തലങ്ങുന്നും വിലങ്ങുന്നും അടിയിട്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് ഊരി പോന്നു, കാരണം അവിടെ ഫുള്ള് ഓപ്പണ്. അപ്പോൾ തൊട്ടടുത്തുള്ള സ്ക്വാഡ് ബസ്സിൽ ഞാൻ നൈസായിട്ട് കയറ്റി. എന്തായാലും നൈസായിട്ട് ഒരുത്തനെ അടിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പൊസിഷൻ മാറുകയാണ്, കാരണം അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിലായിപ്പോൾ ഒരു പൊസിഷൻ, ഇനി വേറെ പൊസിഷനിൽ നിന്ന് അടിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ വീടൊന്ന് മാറി കയറി. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് പടച്ചവനും പബ്ജിക്കാർക്കും മാത്രമേ ഉള്ളൂ, ഒരു പിടിയുമില്ല എന്താ സംഭവിച്ചാൽ. ഞാൻ ജസ്റ്റ് ഒന്ന് ആ എനിമിനെ പീക്ക് ചെയ്ത് അപ്പം തന്നെ എന്താ പറയുക, ആ എനിമിനെ ഈസി ആയിട്ട് അടിച്ചിട്ടു എന്നുള്ള രീതിയിൽ മനസ്സിലായി. അപ്പം ഞാൻ അപ്പം തന്നെ തല ഉള്ളിൽ കിട്ടു. പക്ഷേ അതിന് മുന്നേ തന്നെ ഞാൻ പെട്ടിയായി, എങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ മച്ചാൻ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി ഫോളോ ചെയ്യുക.